നമസ്കാരം. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് പുതിയ ചില വിവാദങ്ങൾക്ക് ഉള്ള വഴിമരുന്നിടുകയാണ് KCBC എന്ന് പറയാം. എന്താണ് KCBC എന്ന് അറിയാമല്ലോ. അതായത് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ എന്ന ക്രൈസ്തവ സംഘടനയാണിത്. എന്താണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു പറച്ചിലെന്ന് ചോദിച്ചാൽ അതിൽ കാര്യമുണ്ട്. രാജ്യം മുഴുവൻ ഇപ്പോൾ BJP ഒരു അജണ്ട നടപ്പിലാക്കി വരുന്നത് നമുക്കൊക്കെ അറിയാം. അതായത് ക്രൈസ്തവ പ്രീണനം നടപ്പിലാക്കിക്കൊണ്ട് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ആ സമുദായത്തെ കൂടി ഒപ്പം ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മൊത്തത്തിൽ നടന്നു വരുന്നത്. ഈസ്റ്ററിന് ആശംസകൾ അറിയിക്കുന്നത് നമ്മുടെയൊക്കെ പതിവ് രീതിയാണെങ്കിലും ഗൃഹസന്ദർശനം, അതായത് സ്നേഹ സന്ദർശനങ്ങൾ നടത്തുക, ക്രിസ്തുമസിന് ക്രിസ്തീയ ഭവനങ്ങളിൽ കൊണ്ടുപോയി കേക്ക് നൽകുക തുടങ്ങിയ പ്രീണന നയങ്ങൾ നമ്മൾ കേരളത്തിൽ കണ്ടതാണെങ്കിൽ അന്തർദേശീയ തലത്തിൽ അത് ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ സ്റ്റാൻഡും അതിനനുസരിച്ചായിരുന്നു എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ രീതിയിലെല്ലാം ഒരു പ്രത്യേകതരം അജണ്ടയാണ് BJP ഇപ്പോൾ രാജ്യം ആകമാനം നടത്തി വരുന്നത്. എന്നാൽ അതൊക്കെയും വെറും നാട്യം എന്ന നിലയിലാണ് ഇപ്പോൾ KCBC നോക്കിക്കാണുന്നത്. KCBC ഒരു മാഗസിനാണ് ജാഗ്രത. അതിൽ ഇത്തവണ, അതായത് ഈ മാസത്തിൽ, ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ ലക്കത്തിൽ പൊതുവെ മതപരിവർത്തന വിഷയത്തിലെടുത്തിട്ടുള്ള നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതായി കാണാം. അതായത് മതപരിവർത്തന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് അതിൽ ഇന്ത്യയിൽ ആകമാനം നടന്നിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ അതിനകത്ത് ചർച്ച ചെയ്യുന്നതിന് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കവർ പേജിൽ തന്നെ ഇന്ത്യയിലെ മതപരിവർത്തന നിരോധന നിയമങ്ങളും ക്രൈസ്തവ പീഡനങ്ങളും എന്നുള്ള തലക്കെട്ട് ഹൈലൈറ്റായി നൽകിയിട്ടുണ്ട്. അതിൽ ആ കവർ പേജിൽ തന്നെ അതിൽ ഈ മണിപ്പൂർ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു തീരാക്കളങ്കം എന്നും ഒരു തലക്കെട്ട് നമുക്ക് ആ പുറംചട്ടയിൽ തന്നെ കാണാം. ഇത്രയുമാണ് പുറംചട്ട പരിശോധിക്കുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്ന KCBC ചില നിലപാടുകൾ. ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തി വരുന്ന ഒരു സംഘടനയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെഡറേഷൻ. അതായത് നമുക്ക് UCF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടന നടത്തിയ പഠന റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആദ്യത്തെ ലേഖനം ആരംഭിക്കുന്നത്. അതായത് 2023 January 1 മുതൽ December 14 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടുക്ക് നടന്ന ക്രൈസ്തവ പീഡനത്തിൻ്റെ കണക്കുകളാണ് തുടർന്ന് ലേഖനത്തിൽ പറയുന്നത്. അതായത് 334 ദിവസങ്ങളിൽ 687 അക്രമ സംഭവങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ രാജ്യത്ത് നടന്നിട്ടുള്ളത് എന്നാണ്. കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ നമുക്ക് തോന്നും. അതായത് പ്രതിദിനം 2 അക്രമ സംഭവങ്ങളിൽ കൂടുതൽ ശരാശരി നടന്നിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ കണക്കുകളിൽ മണിപ്പൂരിലെ അക്രമ സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന് പ്രത്യേകം അതിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ്. അതായത് 70% അവിടെ നടന്നിട്ടുള്ള ക്രൈസ്തവ പീഡനങ്ങൾ. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയിട്ടുള്ളതുമാണ്. ഇവിടെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾക്ക് കാരണം വ്യാജ ആരോപണങ്ങളാണെന്നും ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. രാജ്യത്ത് ഇതുവരെയായി ക്രൈസ്തവർക്കെതിരെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങളെക്കുറിച്ചും ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ഉത്തർപ്രദേശിൽ ട്രെയിനിലുണ്ടായ ആക്രമണം, നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ജയിലിൽ ഈ സന്യാസി, അതായത് ഇവരുടെ പുരോഹിതന്മാരെയൊക്കെ ജയിലിൽ അടച്ചതുമൊക്കെ ഈ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മതന്യൂനപക്ഷമായ ക്രൈസ്തവർ വ്യാപകമായി ആക്രമിക്കപ്പെടുമ്പോഴും സർക്കാരുകൾ, അതായത് സംസ്ഥാന സർക്കാരുകൾ, അക്രമികൾക്കെതിരെ നടപടിയെടുക്കാതെ മൗനം പാലിക്കുകയാണ് എന്നും ലേഖനത്തിൽ വ്യക്തമായി അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിലവിൽ ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത്. കർണാടകയിലെ BJP സർക്കാർ മതപരിവർത്തന നിരോധന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം അധികാരത്തിൽ വന്ന കോൺഗ്രസിൻ്റെ സിദ്ധരാമയ്യ സർക്കാർ ഈ നിയമം റദ്ദാക്കുകയുണ്ടായി എന്നും ജാഗ്രതയിലെ ലേഖനത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇനിയും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള നിയമം പ്രാബല്യത്തിൽ വരുമെന്നുള്ള ഉത്കണ്ഠയും ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു പൗരൻ മതം മാറ്റത്തിന് ക്രൈസ്തവർ ശ്രമിച്ചു എന്നൊരു വ്യാജ പരാതി ഉന്നയിച്ചാൽ പോലും അയാൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നിയമങ്ങൾ പോലും നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് നമുക്കിടയിൽ. അതേസമയം തന്നെ കുറ്റാരോപിതർക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിന് വരെ നിയമം വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ അവസ്ഥ ഇതാണെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഓരോ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്ക് ഇതൊക്കെയും അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. മതപരിവർത്തന നിരോധന നിയമങ്ങളിലെ ചില വ്യവസ്ഥകളും അടിച്ചേൽപ്പിക്കലുകളും
ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് നിസ്സംശയം പറയാം. മാത്രവുമല്ല, മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ പലപ്പോഴും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പോലും ലംഘിക്കുന്നു എന്നതും വ്യക്തമാണ്. ഈ നിയമങ്ങൾ സ്വന്തം മതം തിരഞ്ഞെടുക്കാനുള്ള ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ന്യൂനപക്ഷ മതങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുകയും ചെയ്യാം. കൂടാതെ വ്യക്തി സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം തുടങ്ങിയ മൗലിക അവകാശങ്ങളുടെ നിഷേധത്തിനും ഈ നിയമങ്ങൾ കാരണമാകാമെന്നും ലേഖനത്തിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. ബന്ധുക്കൾക്കോ മറ്റു സുഹൃത്തുക്കൾക്കോ, അതായത് ഈ മതപരിവർത്തനത്തിന് ഇരയാകുന്ന അവരുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മതപരിവർത്തനം സംബന്ധിച്ചുള്ള നിർബന്ധിത മതപരിവർത്തനം സംബന്ധിച്ചുള്ള ആരോപണവും പരാതിയും ഉന്നയിക്കാമെന്നിരിക്കെ മറ്റ് മിക്ക സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് വരുന്നത് ഹിന്ദുത്വ സംഘടനകളാണ് എന്നുള്ളതാണ് കാര്യങ്ങളെ കൂടുതൽ ഗൗരവതരമാക്കുന്നത്. മതപരിവർത്തനത്തിൻ്റെ പേരിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ക്രൈസ്തവർക്ക് നേരെ വ്യാപകമായ അക്രമങ്ങൾ അല്ലെങ്കിൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ അടക്കം അഴിച്ചുവിടാനും ഹിന്ദുത്വ സംഘടനകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആൾക്കൂട്ട ആക്രമണങ്ങളടക്കം നടക്കുമ്പോഴും സർക്കാർ തലത്തിലുള്ള ഒരു നീക്കവും ഇത്തരക്കാർക്കെതിരെ ഉണ്ടാകുന്നുമില്ല. ജാമ്യമില്ലാ വകുപ്പുകൾ പോലും ചുമത്തി മാസങ്ങളോളം ഈ പുരോഹിതന്മാരെ ജയിലിൽ അടയ്ക്കുന്നതും പതിവാണ്. സർക്കാർ സംവിധാനങ്ങളെ പോലും ഹിന്ദു സംഘടനകൾ പ്രകടമായ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ദുരുപയോഗം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിൽ ആകൃഷ്ടരായി വന്നാൽ പോലും ഒട്ടേറെ നിരീക്ഷണങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം മാത്രമാണ് അവരെ ഈ ഒരു മതപരിവർത്തനം എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിക്കും. എന്നിട്ടും ക്രൈസ്തവ വിശ്വാസികളും മിഷണറിമാരും ഈ അടുത്ത കാലത്ത് കൂടുതലായി നിയമ നടപടികൾക്ക് വിധേയരായി മാറുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഈ രീതിയിൽ നിർബന്ധിത മതമാറ്റ നിരോധന നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി ആക്രമണങ്ങൾക്കും നിയമ നടപടികൾക്കും ക്രൈസ്തവ സമൂഹം ഇരകളാകുമ്പോഴും ബി ജെ പി ഭരിക്കുന്ന സർക്കാരുകൾ മൗനം പാലിക്കുന്നുവെന്നുള്ള കുറ്റപ്പെടുത്തലുകളാണ് ഉയരുന്നത്. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രാജ്യത്ത് ജനാധിപത്യം അന്ത്യകൂദാശ സ്വീകരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ആണ് കെ എസ് ഇ ബി സി ജാഗ്രതയിലെ ഈ ലേഖനത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഈ മാസത്തിൽ പുറത്തിറങ്ങിയ ജാഗ്രതയുടെ ഇലക്കത്തിൽ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ വേട്ടയുടെ തുറന്നുകാട്ടൽ തന്നെയാണ് ഉള്ളതെന്ന് നമുക്ക് കാണാം. ആ ലക്കം മുഴുവനായി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ക്രൈസ്തവ സ്നേഹം വെറും കാപട്യമാണെന്നുള്ള തുറന്ന പറച്ചിലും ജാഗ്രതയിൽ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ രാജ്യത്ത് ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു കാലത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്.